നമസ്കാരം. ഞാൻ ആദ്യം ഒരു കഥ പറയാം. ദശകങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. അയിത്തം വലിയ തോതിൽ വിളയാടി നടന്നിരുന്നൊരു നാടായിരുന്നു നമ്മുടേത്. നമുക്കറിയാലോ അതിൻ്റെ അവശേഷിപ്പുകൾ ഏറെ കാലം നിലനിന്നിരുന്നു. ഇപ്പോഴും പലയിടങ്ങളിലും അതിൻ്റെ തുടർച്ച പല മട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് നേരിട്ട് കാണുമ്പോഴായിരിക്കില്ല, അല്ലാതെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് സമീപകാലത്തെ ചില അനുഭവങ്ങൾ, ചില ആളുകൾ നേരിട്ടതിൻ്റെ പരസ്യമായ ദൃശ്യങ്ങൾ പോലും നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നു. അതിലേക്കൊന്നുമല്ല പോകുന്നത്. നമ്മളൊരു കുട്ടിയുടെ കഥ പറയുകയാണല്ലോ. ആ കുട്ടി ഇങ്ങനെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വഴിയിൽ ഈ മേൽജാതിക്കാർ വരുന്ന സമയത്ത് വഴി ഇങ്ങനെ മാറിക്കൊടുക്കണം. ചെറിയ ഇടവഴിയൊക്കെ ആണെങ്കിൽ ദൂരം മാറിപ്പോയിക്കൊള്ളണം, ഇല്ലെങ്കിൽ അയിത്താവെന്നാണ് പറയുന്നത്. ഈ അയിത്താവെന്ന് പറയുന്ന ആൾ മാറില്ല, ഈ അയിത്ത വിധേയരായ ആളുകളുണ്ടല്ലോ, കീഴ്ജാതിക്കാർ, അവർ തന്നെ മാറിക്കൊടുക്കണം. അങ്ങനെ നമ്മുടെ കുട്ടി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഇവർ വഴി മാറും എന്ന പ്രതീക്ഷയുടെ അടുത്തെത്തിയപ്പോൾ ഈ കുട്ടി മാറിയില്ല. അപ്പോൾ അവരോട് വഴി മാറടാ, നീ അയിത്ത ജാതിക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വഴി മാറില്ല എന്ന് പറഞ്ഞു. അത്ര ധിക്കാരുള്ള ആളാണോ നീ? അതെ, ഞാൻ വഴി മാറില്ല, വേണമെങ്കിൽ നിങ്ങൾ വഴി മാറിപ്പോയിക്കോ എന്ന് പറഞ്ഞു. നിങ്ങൾക്കല്ല പ്രശ്നം, എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ വരുന്നതിൽ, പക്ഷേ ഞാൻ വരുന്നതിൽ നിങ്ങൾക്കാണ് പ്രശ്നം, നിങ്ങൾ വഴി മാറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രകോപിതരായ ഈ ആളുകൾ കൂട്ടം കൂടി ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് കുട്ടിയുടെ അച്ഛമ്മയുണ്ട്, അച്ഛമ്മേനെ വിളിച്ചു. നീലേ, എന്താ സംഭവിക്കുന്ന അറിയോ? നിൻ്റെ മോൻ എന്താ കാണിച്ചു കൂട്ടിയത്? എന്താ, അവൻ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നു. അയിത്തത്തിൻ്റെ പ്രശ്നം എനിക്കറിയില്ലേ, അവർ വഴി മാറിയില്ല അവൻ ഞങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് അവരോട് മോൻ ഇങ്ങോട്ട് വരട്ടെ, അവന് നല്ല പടപടക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിലേക്ക് പരാതിയായിട്ട് വന്ന ആൾക്കാർ എന്ത് ചെയ്തു വെച്ചാൽ വെയിറ്റ് ചെയ്തു, എന്നാൽ രണ്ടെണ്ണം കൊടുക്കുന്ന കണ്ടിട്ട് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്തപ്പോൾ മോൻ മെല്ലെ കളിയൊക്കെ കഴിഞ്ഞ്, സ്കൂളിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ്, പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. എന്നിട്ട് വന്നപ്പോൾ അമ്മ ചോദിച്ചു, എടാ നീ ഇവർ പറഞ്ഞ സമയത്ത് വഴിമാറിപ്പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വഴിമാറിപ്പോയില്ല എന്ന് പറഞ്ഞു. ആ എന്താ വഴിമാറാത്തത്? വേണമെങ്കിൽ ഇവർ വഴിമാറട്ടെ, ഞാൻ മാറൂല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്കല്ലേ പ്രശ്നം, അവർ വഴിമാറട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത്രയ്ക്ക് ധിക്കാരാ, നീ വാടോ നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ വീട്ടിൻ്റെ ഓലപ്പുരയാണല്ലോ. അപ്പോൾ വീട്ടിൻ്റെ അവിടെ നിന്ന് വടി ഊരിയെടുത്ത്, വടിയുണ്ടപ്പോഴും കുട്ടികളെ അടിയാ, എന്നിട്ട് അത് ഊരിയെടുത്ത് അവനെ കൊണ്ട് വീട്ടിൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ പുറത്തു നിന്ന് ആൾക്കാർ ആ നല്ല അടിപ്പൊ കൊട്ടും പൊട്ടും വെയിറ്റ് ചെയ്യാണ്. ഇവൻ്റെ ധിക്കാരം ഇവനായിത്തുമില്ല പോലും, അവൻ അനുഭവിക്കട്ടെ, നാളെ മുതൽ അവൻ ഞാൻ വരുന്ന വഴിക്ക് കാണില്ല എന്നൊക്കെ അഹങ്കരിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛമ്മ ഈ കുട്ടിയെയും കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് ഈ വാളി പുളിവാറലെടുത്ത് ആരറ്റാട്ടി, ചെക്കനെ അടിക്കുന്നതാണല്ലോ, എവിടെ അടിച്ചെന്നല്ല, ചുമരിലാണ്. അപ്പോൾ അടിക്കുന്ന സൗണ്ട് പുറത്ത് കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. അടികൊണ്ട് ഇവൻ പൊളയുന്നതായിട്ട് അവർക്ക് തോന്നണം. അപ്പോൾ അടി പരവരെ അടിക്കുകയാണ് ചുമരിനെ. അത് കണ്ടിട്ട് അവർ സമാധാനമായി, കൊട്ടി നാളെ മുതൽ അവൻ ഇനി നമ്മളെ മുമ്പിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് ഈ മേൽജാതിക്കാരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഈ അമ്മ അച്ഛമ്മ ഇവനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ആ കുട്ടി വളർന്ന് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിക്കുന്നതിലേക്ക് എത്തിയത്. അവൻ്റെ വളർച്ചയിൽ പിന്നെ അവൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി, ഒരു അധ്യായമായി ഈ അച്ഛമ്മയുടെ കാഴ്ചപ്പാട് ഇരിക്കുകയാണ്. പെട്ടെന്നുള്ള ഈ സാമൂഹ്യ സമ്മർദ്ദങ്ങളിൽ പോലും നമ്മൾ അവരോട് വെല്ലുവിളിക്കാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ പോലും അതിനെ അതിജീവിക്കാനുള്ള മാർഗം ആ അച്ഛമ്മ കണ്ടിരുന്നു. അവനെ അകത്തേക്ക് വിളിച്ച് അവൻ ഉപദേശിച്ചു, അവൻ്റെ കാഴ്ചപ്പാടിൽ വലിയ സ്വാധീനം ചെലുത്തി. ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന ബോധ്യം അവനുണ്ടായി. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഒരു വായനയുടെ തുടർച്ചയായിട്ടാണ്. ഈ ഓണപ്പതിപ്പുകൾ ഒരുപാട് വന്ന ഒരു സമയമാണ് ഈ ഓണത്തിന്. ഓണപ്പതിപ്പ്, വാർഷിക പതിപ്പ് എന്നൊക്കെ പറയുമല്ലോ. മാതൃഭൂമി ഓണപ്പതിപ്പിൽ കെ രാധാകൃഷ്ണൻ MP ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സംഭാഷണം ഭാനുപ്രകാശുമായി നടത്തുന്നുണ്ട്. ആ സംഭാഷണത്തിലെ അദ്ദേഹം പറയുന്ന ജീവിതാനുഭവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ അധ്യായം ഒരുപക്ഷെ സമീപ ഭൂതകാലത്ത് പോലും, ദശകങ്ങൾക്ക് മുമ്പ് പോലും കേരളത്തിൽ നിലനിന്നിരുന്ന, ചിലപ്പോൾ ഇപ്പോഴും പല മട്ടിൽ നിലനിൽക്കുന്ന ജാതിബോധത്തിൻ്റെ, അയിത്ത ജീവിതത്തിൻ്റെയൊക്കെ നേർചിത്രം പറഞ്ഞു തരുന്നുണ്ട് ഈ കഥ. സമീപകാലത്ത് നമുക്കറിയാം, ഇപ്പോഴും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ജാതിബോധം നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി നിൽക്കുന്ന, ഒരു മുഖ്യധാരയിൽ പോലും പ്രകടിതമാവും വിധം നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത്തരം കാര്യങ്ങളോടുള്ള സമീപനമൊക്കെ വലിയ വായിൽ പ്രഖ്യാപിക്കും എങ്കിലും അറിയാതെ അത് കടന്നു വരുന്ന മുഖ്യധാര സമൂഹമാണ് നമ്മുടേത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മലയാളി അതിൽ നിന്നും ഇപ്പോഴും പൂർണ്ണമായി മുക്തരായിട്ടില്ല. ഒരുപക്ഷെ അതിലേക്ക് കടക്കുന്നതിന്, അങ്ങനെയൊരു വിമുക്തി തേടുന്നതിനെങ്കിലും നമ്മളെ ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു അനുഭവമായി നമ്മുടെ മുമ്പിലേക്ക് ഈ കെ രാധാകൃഷ്ണൻ്റെ ജീവിതാനുഭവങ്ങൾ വരികയാണ്. ഞാൻ ഈ പുസ്തകത്തിലെ ഈ വാർഷിക പതിപ്പിലെ കെ രാധാകൃഷ്ണൻ്റെ അഭിമുഖം വായിച്ചതിൽ നിന്നും നിങ്ങളോട് ഇത് പങ്കുവെക്കണമെന്ന് തോന്നാനുണ്ടായ കാരണവും അതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ
ജീവിതം നമുക്കറിയാം. കെ രാധാകൃഷ്ണൻ മലയാളികൾക്ക് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, CPIM രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ MP ആണ്, രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ ഇത്തരം അനുഭവങ്ങളിലൂടെ ഏറ്റവും അടിത്തട്ട് വർഗത്തിൻ്റെ പ്രതിനിധിയായി ഉയർന്നു വന്ന് അവിടെ എത്തിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വഴിയിലും അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അത് വെച്ചുകൊണ്ടുള്ള പുതിയ രാഷ്ട്രീയ ബോധ്യം പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ആളാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പിൻ്റെയും പിന്നോക്ക പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി ആയി ഇരുന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സമീപകാലത്താണ് പലമട്ടിൽ നമ്മൾ വായിച്ചത്, അറിഞ്ഞത് എന്നുള്ളത് അറിയാം. എന്തായാലും ഞാൻ ഒരു കഥ നിങ്ങളോട് പറഞ്ഞു. രണ്ടാമത്തൊരു കഥ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ പിറന്നാളിന് കെ രാധാകൃഷ്ണൻ ഞാൻ ക്ഷണിച്ചിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ, രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛമ്മയോട് അനുവാദം വാങ്ങി ഞാൻ പോയി. ആ കഥ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് പ്രമാണികൾ ഉൾപ്പെടെ എല്ലാവരും നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുക. കടുത്ത വേനൽക്കാലമായിരുന്നു, അതിനാൽ വാഴയില കിട്ടിയില്ല. വാഴ പിണ്ടി പൊളിച്ച് അത് ഇല പോലെ വിരിച്ച ശേഷം ഈർക്കിൽ ഉപയോഗിച്ച് കുത്തിവെക്കും. അതിലാണ് ഭക്ഷണം വിളമ്പുക. കഴിക്കാനായി ഞാൻ ഇരുന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു എന്തിനാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞു, നീ വടക്കേതിലെ നീലിയുടെ മോൻ്റെ കുട്ടിയല്ലേ, ആദ്യ പന്തിയിൽ തന്നെ ഇരിക്കുക. പറ്റില്ല, നീയൊക്കെ മൂന്നാം പന്തിയിൽ ഇരുന്നാൽ മതി. ഒന്നാം പന്തിയും രണ്ടാം പന്തിയും മൂന്നാം പന്തിയും ഒക്കെ ഉണ്ട്. ഒന്നാം പന്തി മേൽജാതിക്കാർക്ക്, അങ്ങനെ മൂന്നാം പന്തിയിൽ ഇരുന്നാൽ മതി, നീയൊക്കെ ലാസ്റ്റ് ഇരിക്കുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം അന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൂടി അദ്ദേഹം ഈ അനുഭവ കഥനത്തിലൂടെ പുറത്തേക്ക് പറയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കഥ കൂടി നമുക്ക് കേൾക്കാം. അത് വിശപ്പിൻ്റെ അസ്വസ്ഥതകൾ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. കൂടിയ ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു കാലം, തോന്നൂർക്കരയിലെ പ്രമാണി കുടുംബങ്ങൾ വലിയ ചെമ്പിൽ കഞ്ഞി വെച്ച് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും. കഞ്ഞി വിളമ്പുമ്പോൾ നിയന്ത്രിക്കാനാവാത്ത തിരക്കായിരിക്കും. അതൊഴിവാക്കാൻ ബാരിക്കേഡ് പോലെ അലകുകൊണ്ട് കെട്ടി ഇട്ടുണ്ടാവും, ആളുകളെ തടയാൻ വേണ്ടിയിട്ട്. പ്രശ്നം ഉണ്ടാവുമല്ലോ. എന്നാലും തിരക്ക് നിയന്ത്രിക്കാനാവില്ല. കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ കഞ്ഞി വാങ്ങാനായി പൊരി വെയിലത്ത് ക്യൂവിൽ നിൽക്കുകയായിരിക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു ദിവസത്തെ അനുഭവമാണ്. കഞ്ഞി വിളമ്പാൻ തുടങ്ങി, തിരക്ക് ശരിക്കും കൂടി വന്നു. ആ തിരക്കിൽ അലകിൽ തട്ടി പ്രായമായൊരു അമ്മ വീണു. നെറ്റി പൊട്ടി ചോര വാർന്നൊലിക്കുന്നുണ്ടായിരുന്ന അവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും തയ്യാറാവാതെ ആളുകൾ കഞ്ഞിക്ക് വേണ്ടി പാത്രം നീട്ടുകയാണ്. എങ്ങനെയൊക്കെയോ ആ അമ്മ എഴുന്നേറ്റ് കഞ്ഞി വിളമ്പുന്നിടത്തേക്കെത്തി. നെറ്റിയിൽ നിന്ന് വാർന്നൊഴുകിയ ചോര അവർ കൊണ്ടുവന്ന പാത്രത്തിലും വീണിരുന്നു. പാത്രം കഴുകാതെ, മുഖത്തെ ചോര തുടയ്ക്കാതെ അവർ ആ പാത്രത്തിൽ തന്നെ കഞ്ഞി വാങ്ങി കുടയ്ക്കുന്ന ദയനീയമായ കാഴ്ച എനിക്ക് കാണേണ്ടി വന്നു. ചോര വീണ കഞ്ഞിയാണ് അവർ കുടിച്ചത് എന്ന് കെ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് നമ്മൾ ജീവിതത്തെ നോക്കുമ്പോൾ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ എന്തുമാത്രം തീക്ഷ്ണമാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. എല്ലാവിധത്തിലുള്ള അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ അനുഭവം, എല്ലാവിധത്തിലുള്ള അനുഭവത്തിലൂടെയും കടന്നു പോകുന്ന ജീവിതമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയും, അവർ ഇന്ന നിലയിൽ സംവരണം കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു ജീവിതത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഒരു സമീപനം പല തട്ടിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ എന്തുമാത്രം പൂർവ്വഗാമികളുടെ അനുഭവം പോലും തലമുറകളായി അവർ അനുഭവിക്കുന്ന, അതിൻ്റെ ശേഷിപ്പുകളായി അവർ കൊണ്ടു നടക്കുന്ന അനുഭവത്തിൻ്റെ ബാക്കി പത്രം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇപ്പോഴും അത് അതിജീവിച്ച് പൂർണ്ണമായി ഒരു സ്വതന്ത്ര മനുഷ്യനായി മാറ്റാൻ, അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ മാറ്റാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത്തരം ചോദ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അനുഭവങ്ങളാണ് കെ രാധാകൃഷ്ണൻ നമ്മുടെ മുമ്പിൽ ഭാനുപ്രകാശിലൂടെ വരച്ചിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ രാഷ്ട്രീയ അനുഭവങ്ങൾ നിരവധി അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള പഠനകാലത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ അമ്മയുടെ ജീവിതത്തിലെ സ്വാധീനം അദ്ദേഹം പറയുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന്, ചേലക്കരയിൽ നിന്ന് ജോലിക്കായി അച്ഛൻ ഇടുക്കിയിലേക്ക് പറിച്ചു നട്ട ജീവിതത്തിൻ്റെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് തിരിച്ച് പഠനാവശ്യം തിരിച്ച് തൻ്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിലേക്ക്, ചേലക്കരയിലേക്ക് തിരിച്ചു വന്ന അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ജീവിതത്തിലൂടെ കടന്നു വന്ന് മുഖ്യധാരയിലെ പ്രധാന നേതൃത്വ നിരയിലേക്ക് കടന്ന് ചെല്ലാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് അമ്മ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം അദ്ദേഹം പ്രത്യേകമായി പറയുന്നുണ്ട്. അമ്മ എല്ലാ തരത്തിലും വഴികാട്ടിയായി മാറി. ഒപ്പം തന്നെ ജീവിതത്തിൽ ഒരു പങ്കാളി ഇല്ലാതെ പോയതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഭാനുപ്രകാശ് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ചെറുപ്പത്തിലെ പാർട്ടി പ്രവർത്തനത്തിൽ ശ്രദ്ധിച്ചതിൻ്റെ
ജീവിതത്തിൻ്റെ തുടർച്ചയായി. ജീവിതത്തിൽ പങ്കാളി വേണമെന്ന അനിവാര്യമായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. വിവാഹം കഴിക്കാതെ പോയതിൽ ഒരു തരത്തിലുള്ള വിഷമവും അനുഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അത് ഒപ്പം അമ്മയുടെ പാഠം വലിയ തോതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അമ്മ എങ്ങനെയാണ് തങ്ങളെ പരിപാലിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാനാവുമ്പോൾ പുതിയ വസ്ത്രങ്ങളുമായി അച്ഛനോടൊപ്പം ചേലക്കരയിലേക്ക് വരുന്ന അമ്മയുടെ ചിത്രം മറക്കാനാവില്ല. എനിക്കും ജ്യേഷ്ഠനും അനിയനും മാത്രമല്ല, അച്ഛമ്മയ്ക്കും അച്ചച്ചനും വല്യച്ഛനും വല്യമ്മയ്ക്കും മക്കൾക്കും അമ്മായിക്കും എല്ലാം ഉണ്ടാകും ഓരോ പുതിയ ജോഡി വസ്ത്രങ്ങൾ. പഠിക്കാൻ വേണ്ടി രാധാകൃഷ്ണനെ ചേലക്കരയിലാക്കിയതാണ്. ജോലി ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നതിന് ജോലിക്ക് വേണ്ടി ഇടുക്കിയിലേക്ക് അച്ഛനും അമ്മയും പണിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഇടക്കിടക്ക് ഇവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് വരും. കെ രാധാകൃഷ്ണൻ അച്ഛമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. അത് അദ്ദേഹം പല മട്ടിൽ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ വസ്ത്രങ്ങളുമായിട്ടാണ് വരിക. സ്വന്തം മക്കൾക്ക് മാത്രം പോരാ, അതുപോലെ എല്ലാവർക്കും വേണമെന്ന കരുതലും സ്നേഹവും അമ്മയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മ കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾക്ക് തേയിലയുടെ മണമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തേയിലത്തോട്ടത്തിലാണ് പണി. ആ ഒരു ജോഡി വസ്ത്രത്തിലൂടെയാണ് എൻ്റെ ഒരു വർഷത്തെ സ്കൂൾ ജീവിതം കടന്നു പോകുന്നത്. വർഷാവസാനമാകുമ്പോഴേക്കും ട്രൗസറും ഷർട്ടും ഒക്കെ കീറിത്തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും അമ്മ കൊണ്ടുവരുന്ന വസ്ത്രത്തിന് എന്നും പുതുമ തന്നെയായിരുന്നു. മക്കളെ തങ്ങളെക്കൊണ്ട് ആവും വിധം പഠിപ്പിക്കണമെന്ന് ഒരുപക്ഷെ അച്ഛനേക്കാൾ ആഗ്രഹിച്ചത് അമ്മയാകും. കാരണം വിദ്യാഭ്യാസം ലഭിക്കാതെ പോയതിൻ്റെ പല പ്രയാസങ്ങളും അമ്മയ്ക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയമാണ് എൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യമൊക്കെ അമ്മ വല്ലാതെ വേദനിച്ചു. വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചെന്ന് കേൾക്കുമ്പോൾ കഴിക്കും അമ്മയുടെ മനസ്സ് പിടയും. SFI നടത്തിയ സമരങ്ങളുടെ ഭാഗമായി പോലീസുകാർ എന്നെ മർദ്ദിച്ചപ്പോഴും ജയിലിൽ കിടന്നപ്പോഴുമൊക്കെ അമ്മയുടെ നെഞ്ച് പൊട്ടിയിട്ടുണ്ട്. വിലക്കിയില്ലെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പാതയിലൂടെ പോകണ്ട മോനെ എന്ന നിശബ്ദമായ വാക്കുകൾ അമ്മയുടെ കണ്ണുകളിൽ അപ്പോഴെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് എന്നെ ഓർത്ത് ഒരുപാട് വേദനിച്ച അമ്മ പിന്നീട് ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പടവുകൾ കയറി എത്തിയപ്പോൾ അഭിമാനത്തോടെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. 84 വയസ്സിനിടയിൽ അമ്മയെ വല്ലാതെ ഉലച്ച ജീവിതാനുഭവങ്ങളിൽ ഒക്കെ എനിക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വിയോഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നേരിട്ട അമ്മയുടെ കഥയും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഓണക്കാലത്ത് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ഭാഗം, ഓണപ്പതിപ്പുകളിലെ വാർഷിക പതിപ്പുകളിലെ ഒരു ഭാഗം കെ രാധാകൃഷ്ണനുമായി ഭാനുപ്രകാശ് നടത്തിയ അഭിമുഖമാണ്. അത് നമ്മളെ പുതിയൊരു കാഴ്ചപ്പാട് നൽകുന്ന വിധത്തിൽ ജീവിതാനുഭവങ്ങളുടെ, സമ്പന്നമായ ജീവിതാനുഭവങ്ങളുടെ ഒരു പുതിയ പാതയിലൂടെ നടത്തിക്കാൻ കഴിയുന്ന ഒരു ലേഖനം, അഭിമുഖ ലേഖനമാണ് എന്ന് ഉറപ്പാണ്. നന്ദി, നമസ്കാരം.